സെൻ്റർ സ്കൂളിൻ്റെ ആരംഭമായി ഞങ്ങൾ നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുനാഥ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തിരുവചനം പഠിക്കുന്നതിനായി കൂടി വന്നിരിക്കുന്നു. തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. ക്ലാസ്സിന് ആദ്യ അവസാനം കൂടെ ഇരിക്കണം. യേശു നാമത്തിനെ ആമേൻ. നമുക്ക് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം 20-ാമത്തെ പാഠമാണ്. 20-ാമത്തെ പാഠം, പാഠത്തിൻ്റെ പേര് സഹോദരങ്ങളുമായുള്ള പുനരേകീകരണം. സഹോദരങ്ങളുമായുള്ള പുനരേകീകരണം. ഇതിൻ്റെ പാഠത്തിന് ഉദ്ദേശമായി തന്നിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരുമയും അതുപോലെ അനുരഞ്ജനം, ഇത് രണ്ടിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ആധാരമായി തന്നിരിക്കുന്ന മനഃപ്പാഠവാക്യം 5-ാമത്തെ വാക്യമാണ്. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷമിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനഃപ്പാഠവാക്യം. അത് കാണാതെ പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഇതിന് ഈ പാഠത്തിന് ആധാരമായി തന്നിട്ടുള്ള വേദഭാഗം 44-ാം അധ്യായവും 45-ാം അധ്യായവും. കഴിഞ്ഞ പാഠത്തിൻ്റെ തുടർച്ചയാണിത്. ജോസഫിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ജോസഫിൻ്റെ ഉയർച്ച, ഒരു രാജ്യത്തിൻ്റെ അധിപതിയായി തീർന്ന ജോസഫിനെ കുറിച്ചാണ്. അപ്പോൾ ജോസഫ് അധിപതിയായി തീർന്നതിന് ശേഷം തൻ്റെ സഹോദരന്മാരവിടെ കാണാൻ വരുന്നതും എല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ പഠിച്ചത്. അപ്പോൾ ഈ അടിമയായി ഇരുന്നത്, അടിമകൾക്ക് കച്ചവടം ചെയ്ത സഹോദരന്മാർ ഈ ജോസഫിനെ അടിമകൾക്കാണ് വിറ്റത്. അപ്പോൾ അങ്ങനെ അടിമകൾക്ക് വിറ്റപ്പോൾ സ്വാഭാവികമായും ഒരു കാരണവശാലും ഈ സഹോദരങ്ങൾ ചിന്തിക്കില്ല, ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ജോസഫ് ഉയർന്നു വരും എന്നുള്ള കാര്യം അവർ ചിന്തിച്ചു കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നുമില്ല ഈ ഇത് ജോസഫിനെ കണ്ടപ്പോൾ. മനസ്സിലായ ഭാവം ജോസഫും കാണിച്ചിരുന്നില്ല, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മനസ്സിലാക്കി. അപ്പോൾ എന്നാൽ ഈ സഹോദരൻ അല്ലെങ്കിൽ ജോസഫിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് സ്വാഭാവികമായും എന്ത് കാര്യവും തിരക്കി വിവരങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ തൻ്റെ കുടുംബം എങ്ങനെ ആയിരിക്കുന്നു, എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് തിരക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ജോസഫ് അത് ചിന്തിച്ചില്ല, സഹോദരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു പാപമായിട്ടാണ് പല വേദ പണ്ഡിതന്മാരും പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജോസഫ് വളരെയധികം ഉയർന്ന നിലയിലാണ് അല്ലെങ്കിൽ ദേശത്തിൻ്റെ അധിപതിയാണെന്നറിയാം. അപ്പോൾ അധിപതിയാകുന്നതിന് മുമ്പ് ഉള്ള ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടാൽ പോത്തിഫറിൻ്റെ വീട്ടിൽ തൻ്റെ പോത്തിഫറിൻ്റെ ഭാര്യയുടെ പ്രലോഭനത്തിൽ വീഴാത്തത് കൊണ്ട് അവനെ ജയിലിലടയ്ക്കുന്നതായിട്ടാണ് കാണാം. അപ്പോൾ ഇത് ചിലരുടെ അഭിപ്രായം അനുസരിച്ച്, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ വന്നത് താൻ വളരെ സുഭിക്ഷമായി കൊട്ടാരത്തിൽ സുഖിച്ച് ആഹാരത്തിനൊന്നും കുറവില്ലാതെ വളരെ സുഭിക്ഷമായി കഴിയുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാനുണ്ടോ എന്നുള്ള കാര്യം അവർ ചിന്തിച്ചതുമില്ല. അവരുടെ അച്ഛനും അല്ലെങ്കിൽ സഹോദരങ്ങളും പിതാവ് സഹോദരങ്ങളും ഒക്കെ വളരെ വ്യസനിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജോസഫിനെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ പുത്രൻ നഷ്ടപ്പെട്ടതിൻ്റെ വ്യസനത്തോടുകൂടെ ആഹാരമൊന്നും ശരിയായി കഴിക്കാതെ വ്യസനിച്ചു കഴിയുന്ന അവസ്ഥയെ അവൻ കണ്ടില്ല എന്നുള്ളതാണ്. ജോസഫ് അത് തിരക്കാനുള്ള മനസ്സ് അവനുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദൈവം ശിക്ഷ കൊടുത്തത് എന്ന ഒരു അഭിപ്രായവും വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
ഒരു ഇടയ ജോലി എന്ന് പറയുന്ന മിസ്രൈൽ ദേശത്തിലുള്ള ആൾക്കാർ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ജോലിയായിട്ട് കണ്ടിരുന്നില്ല. അപ്പോൾ ജോസഫ് ഉയർന്ന സ്ഥാനത്തിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ സഹോദരന്മാർ ഇടയന്മാരാണ് എന്ന് പിന്നെ പറയാനുള്ള ഒരു മനസ്സ് ഈ ജോസഫിനുണ്ടായില്ല എന്നാണ് ഡൊമസ്ട്രീൻസ് എന്ന് പറയുന്ന ആൾക്കാർ ആളുടെ വിശദീകരണം. ഈ അങ്ങനെ ആയിരിക്കാം അവൻ ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരക്കി പോകാത്തത്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ആയിരുന്നു എങ്കിലും പിന്നെ അവർ വീണ്ടും വളരെ നാളുകൾ ഇവർ പരസ്പരം ബന്ധമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ തിരിച്ചറിയാതെ പോയത്. ഇപ്പം ദൈവം അവിടെ പരീക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ. അപ്പോൾ ഇവിടെ സഹോദരൻ ഇത് ധാന്യം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ധാന്യം ഒരിക്കൽ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഒരു സഹോദരനെ അവിടെ നിർത്തിയിട്ടാണ് ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടത്. തൻ്റെ ഇളയ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, ബെന്യാമിൻ എന്ന് പറയുന്ന സഹോദരനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ വീണ്ടും ഇവിടെ വന്നിട്ട് അവനെ പരീക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ധാന്യങ്ങളെല്ലാം കൊടുത്തു, ഇത് വിരുന്നെല്ലാം കൊടുത്തു, ധാന്യങ്ങളെല്ലാം നിറച്ചു കൊടുത്തു. എന്നിട്ട് ഈ ജോസഫിൻ്റെതായ ഒരു പാത്രം, വെള്ളിപ്പാത്രം അവൻ ഈ ഇളയ മകനായ ബെന്യാമിൻ്റെ ചാക്ക് കെട്ടിനകത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും അവർ രണ്ടാമത് വന്ന് ഇവിടെ സന്തോഷത്തോടെ കൂടെ ആയിരുന്നു തിരിച്ച് അവർ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ കുറച്ച് ദൂരം പോയപ്പോഴാണ് വീണ്ടും ഇതിനെ കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് ഈ പാത്രം കണ്ടെത്തി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് കാരണം എന്താണ്, പിന്നെ നിങ്ങൾ ഒറ്റുകാരാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വളരെയധികം വിഷമിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഈ പാത്രം പിന്നെ ചാക്കുകെട്ടിൽ വെച്ചത് അല്ലെങ്കിൽ ഈ പാത്രത്തിന് പ്രത്യേക മാന്യത അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ജാലവിദ്യയൊക്കെ ജോസഫ് കാണിക്കുന്നതായ ഈ പാത്രം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം ഫിലോ എന്നും ജോസഫൻസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പറഞ്ഞു. അതിൽ പിന്നെ ഇവരെ വീണ്ടും തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ മോഷ്ടിച്ചു ഈ വെള്ളി അല്ലെങ്കിൽ ഈ പൈസ ഈ തിരികെ കൊണ്ടുപോയപ്പം ഈ പണക്കിഴികൾ വീണ്ടും അതിനകത്തിട്ട് തിരികെ കൊടുത്ത് വിടുകയാണ്. അപ്പോൾ അവർ വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തൻ്റെ സഹോദരനോട് പിന്നെ ഇവർ എങ്ങനെ പെരുമാറുമെന്നൊക്കെ അറിയാൻ വേണ്ടി ഏറ്റവും ഇളയ സഹോദരൻ, ഒരേ സഹോദരനെ ഇപ്പം നഷ്ടപ്പെട്ടു, അതവർക്കറിഞ്ഞൂടല്ലോ. അപ്പോൾ ഈ ജോസഫ് ഉന്നതസ്ഥാനത്തിരിക്കുകയല്ലേ, അപ്പോൾ ഇനി ഒരു സഹോദരനില്ല, അവനെയും ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അറിയാൻ, ഇങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷണത്തിന് എൻ്റെ പിന്നിലുള്ള ഉദ്ദേശമായിരുന്നു. അങ്ങനെ പരീക്ഷണത്തിന് ഒടുവിൽ പിന്നെ അവിടെ തൻ്റെ താൻ ഇന്ന ആളാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇവരോട് ക്രൂരമായി പെരുമാറുന്ന സമയത്തും മാറി നിന്ന് കരയുന്ന ഒരനുഭവം, തനിക്ക് പിന്നെ സങ്കടമുണ്ട് എന്നാലും അവർക്ക് അവരെങ്ങനെയാണ് ഇനി മറ്റുള്ളവരോട് പെരുമാറുന്നോ ഇനി അല്ലെങ്കിൽ ഇളയ സഹോദരനോട് പെരുമാറുന്നോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശോധനയാണ് അവിടെ നടത്തുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ പരീക്ഷയിലെല്ലാം അവസാനം അവിടെ ഒരു വെറുപ്പിൻ്റെ അനുഭവമല്ല, അവസാനം സ്വന്തമായി താനാണ് തൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവിടെ ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവം, അവിടെ ഒരു ഒരുമയുടെ അനുഭവം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരുമ ഉണ്ടാകുന്നു. അപ്പോൾ ഒരുമ ഉള്ളിടത്ത് മാത്രമേ പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ക്ഷമിച്ചത്? താൻ തന്നെ പൊട്ടക്കണക്കിലിട്ടിരുന്നു, വീണ്ടും പിന്നെ മിദ്യാന കച്ചവടക്കാർക്ക് വിറ്റിരുന്നു, അതെല്ലാം
അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് ഈ ജോസഫ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് അത് അവിടെ ജോസഫ് നമുക്ക് പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടിമയായി വിട്ടത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. പിന്നെ അതുപോലെ തിരികെ ഇത് പൈസ സാധനം വാങ്ങിക്കാൻ കൊണ്ടുവന്ന പൈസ തിരിച്ച് അവർക്ക് നൽകി. അത് പിന്നെ ഒരു ഒത്തൊരുമയുടെ അല്ലെങ്കിൽ ഒരു ക്ഷമയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് ധാന്യം ആവശ്യമായ എല്ലാ ധാന്യം അവർക്ക് കൊടുത്തു വിട്ടു. തൻ്റെ പിതാവിനെ തിരിച്ച് അവസാനം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രഥങ്ങൾ അയച്ചു കൊടുത്തു. പിന്നെ അതുപോലെ അവിടെ താമസ സൗകര്യം ഒരുക്കി. ഇതെല്ലാം ഒരു അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരുമയുടെ ഒരു അനുഭവം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മാനവ ചരിത്രം ഏകനിൽ നിന്നാണ് ഉണ്ടായെന്ന് മനസ്സിലാക്കാം. ഒരു ഏകനിൽ നിന്നും പിന്നെ മാനവജാതിയെല്ലാം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഒരു ഐക്യമായി ഒരുമയോടുകൂടെ ജീവിക്കേണ്ട അവസ്ഥയിൽ പിന്നെ പല മനുഷ്യരും അതിൽ നിന്ന് ആ ചിന്താഗതി എല്ലാം മാറ്റി പിന്നെ എന്താണ് സമ്പത്തിന് വേണ്ടിയും അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും ഒക്കെ അതിർവരമ്പുകൾ വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാതൃകാ പുരുഷൻ സഹോദരൻ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഒരുമയോടെ അനുരഞ്ജനത്തിനോടെ പിന്നെ തൻ്റെ സഹോദരങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതായ ഒരു ഉത്തമനായ അല്ലെങ്കിൽ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മളും നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളെ കണ്ടില്ലെന്നടിക്കാതെ സഹോദരങ്ങളെ സഹോദരങ്ങളോട് ഒരുമയോടെ വിട്ടുവീഴ്ചയോടെ എവിടെയാണോ വിട്ടുവീഴ്ചയുള്ളത് അവിടെ നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ ഒരുമയോടുകൂടെ ആയിരിക്കാൻ ദൈവം ഈ പാഠഭാഗത്തിലൂടെ സഹായിക്കട്ടെ. നമുക്ക് സമാപനമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണടയ്ക്കാം. ഞങ്ങളെ അത് വത്സലമായി സ്നേഹിക്കുന്ന സ്വർഗീയ നാഥ, ഞങ്ങൾക്ക് ഇന്ന് നൽകിയ നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ സർവ്വജനങ്ങളും ഏകനിൽ നിന്നാണ് ആരംഭിച്ചതെന്നും രാജ്യം സംസ്ഥാനം എന്നീ ഭൗതിക സൗകര്യത്തിന് വേണ്ടി വേർതിരിവ് നടത്തിയെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്ഷമിക്കുന്നതിലൂടെ സഹോദരനെ കാണുന്ന പരിപോഷിക്കുന്നതിലൂടെ ജോസഫിൻ തൻ്റെ കുടുംബവും ഒരുമയോടെ ജീവിച്ചല്ലോ നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും ഒരുമയോടെ ജീവിക്കാനും സഹായിക്കുമാറാകട്ടെ. ആമീൻ.